അമ്മ സുഖായിരിക്കുന്നല്ലോ. അതെ ആന്റി, ഞാൻ അന്വേഷിച്ചതായിട്ട് പറയണം. ഉറപ്പായിട്ടും പറയാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് അമ്മ. ഗുഡ് മോർണിംഗ്. ഹായ് ആനന്ദ്. ഗുഡ് മോർണിംഗ്. പ്രിയങ്ക പേത്തി. ഞാൻ ഇപ്പോ എത്തിയതേ ഉള്ളൂ. ആനന്ദ് ഓഫീസിൽ പോകാൻ ഇറങ്ങിയല്ലേ? അമ്മേ, ഇന്ന് ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗ് വിളിക്കുക. ഓർമ്മയുണ്ട്, ഇത് റൊട്ടീൻ അല്ലേ. ബിസിനസ് ഡെവലപ്മെന്റിന് ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗ് അത്യാവശ്യം. മിനിമം ക്വാർട്ടർലി എങ്കിലും നമ്മളത് കൂടുന്നുണ്ടല്ലേ. അതെ അഖിലേ, ഇത് ഈ വർഷം ആദ്യത്തേതാ. അല്ല ആന്റി, ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗിന് ബ്രാൻഡ് അംബാസിഡറുടെ ഒരു പ്രസൻസും പ്രസംഗം കൂടി ഉണ്ടെങ്കിൽ നന്നാവില്ലേ? എന്ത് തോന്നുന്നു? എന്തുപറ്റി ഇവക്ക്? ആവശ്യമില്ലാതെ ഈ അടുക്കളക്കാരി ഇതിലൊക്കെ വലിച്ചിടേണ്ട വല്ല കാര്യമുണ്ടോ? വന്നതും നിന്നതും എല്ലാം ഒരേ കണക്കാണല്ലോ. യെസ്, അതൊരു നല്ല ഐഡിയ ആണല്ലോ. ആനന്ദേ, വാട്ട് ഡു യു തിങ്ക്? അതെ, നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗിൽ ബ്രാൻഡ് അംബാസിഡർ കൂടി പങ്കെടുക്കട്ടെ. ഞാൻ കല്യാണിക്ക് എങ്ങനെ പ്രസംഗിക്കണമെന്ന് പോയിന്റ്സ് പറഞ്ഞു കൊടുക്കാം. ദാറ്റ്സ് ഗുഡ്. പക്ഷേ ആനന്ദ്, കല്യാണിയെ കൊണ്ട് ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗിലെ മലയാളത്തിലൊന്നും പ്രസംഗിപ്പിക്കരുത്, അത് നാണക്കേടാ. നല്ല സ്റ്റൈലിൽ ഇംഗ്ലീഷിൽ വേണം ബ്രാൻഡ് അംബാസിഡർ പ്രസംഗിക്കാൻ. അമ്പടി ഭയങ്കരി. അപ്പൊ അതാണ് കാര്യം. കൊള്ളാം. എന്താണെന്ന് ആലോചിക്കുന്നേ? ഞാൻ റോങ് ആയിട്ട് വല്ലതും പറഞ്ഞോ? ഹേയ്, പ്രിയങ്ക പറഞ്ഞതൊരു നല്ല കാര്യമല്ലേ. പക്ഷെ ഒരു വില്ലേജ് ഗേളായ കല്യാണി എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കും? ഒരു കാര്യം ചെയ്യാം പ്രിയങ്ക, നീ തന്നെ മുൻകൈ എടുത്ത് ഒരു ബ്രാൻഡ് അംബാസിഡർ എങ്ങനെ നടക്കണം, എങ്ങനെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണം, എങ്ങനെ പ്രസംഗിക്കണം എന്നൊക്കെ കല്യാണിക്ക് പഠിപ്പിച്ചു കൊടുക്ക്. കറക്റ്റ്. ഇന്ന് പ്രിയങ്കയുടെ ട്രെയിനിംഗിൽ വേണം കല്യാണി ബ്രാൻഡ് അംബാസിഡറായി പെർഫോം ചെയ്യാൻ. എന്താ നടക്കില്ലേ? നടക്കും. ആന്റി പറഞ്ഞാ എനിക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ. കൽപ്പന കല്ലേ പിളർക്കുമെന്ന പ്രമാണം. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി എന്റെ വുഡ്ബിയുടെ അമ്മ മാത്രമല്ല, ചിലപ്പോഴൊക്കെ എന്റെ ബോസും കൂടിയാ. എന്താജ്ഞാപിച്ചാലും ഈ മരുമകൾ അതനുസരിച്ചിരിക്കും. കല്യാണിക്ക് ഞാൻ തന്നെ ട്രെയിനിങ് കൊടുത്ത് ഉടൻ റെഡിയാക്കാം. ഗുഡ്. കമല മാഡം, കല്യാണിയെ വിളിക്കാം.